ഹായ് ഗായ്സ് തേർഡ് ലെക്ചർ വീഡിയോയിലേക്കാണ് ഇന്ന് തേർഡ് ലെക്ചർ വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യം പായിച്ച നമ്മൾ ക്ലിക്ക് ചെയ്തു ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് നമ്മൾ കഴിഞ്ഞ തവണ ഒരു പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് പി ആർ ഒ ജെ അണ്ടർ സ്കോർ വൺ അതെങ്ങനെയാണ് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോ ഒക്കെ സോ ജസ്റ്റ് ഇന്ന് ക്ലിക്ക് ചെയ്താൽ മതി പ്രൊജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ആദ്യം ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് പഴയ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറയാണ് ഈ ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ സെഷനിൽ ഇടണം ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തുടങ്ങാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബട്ട് അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളത് പറയണം ഓക്കെ ഡെഫിനറ്റായിട്ട് പറയണം സോ കഴിഞ്ഞ പ്രൊജക്റ്റ് വണ്ണിൽ ഞാനൊരു ഫയൽ വൺ ഡോട്ട് പി വൈ ഞാൻ കഴിഞ്ഞ തവണ ക്രിയേറ്റ് ചെയ്തായിരുന്നു ഇവിടെ ഒന്ന് ഒന്നുകൂടെ ഞാൻ പറയാം ഈ ഒരു സംഭവം ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്താണെന്നൊന്ന് പറയാം ഒന്നുകൂടെ ഞാൻ പറയുവാണ് ഇവിടെ നമുക്ക് രണ്ട് സൈഡ് നമുക്ക് രണ്ട് സ്ഥലത്ത് പ്രോഗ്രാം എഴുതാൻ പറ്റും ഒന്നാമത്തെ സ്ഥലമാണ് ഈ സ്ഥലം ഈ വൺ ടു ത്രീന്ന് ലൈൻ നമ്പർ ഒക്കെ ഉള്ള ഈ ഒരു സ്ഥലമാണ് ഇതാണ് ഒന്നാമത് നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റുന്ന സ്ഥലം അതിന് പറയുന്ന പേരാണ് സ്ക്രിപ്റ്റ് എന്ന് വേണേൽ പറയാം നമുക്ക് ഓക്കെ അല്ലെങ്കിൽ ഫയൽ ഫയൽ വെച്ച് റൺ ചെയ്യുന്നു ആസ് എ ഹോൾ ഫയൽ വെച്ച് നമ്മൾ റൺ ചെയ്യുന്നു പിന്നെ രണ്ടാമത് വേറൊരു സ്ഥലത്ത് വെച്ച് നമുക്ക് കോഡ് റൺ കൺസോൾ കിട്ടും അവിടെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓരോ ഓരോ ലൈൻ കോഡ് നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനെ രണ്ട് സ്ഥലത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാം ഇനിയും ഇതുപോലെ ഇപ്പം പ്രോഗ്രാം ഇതുപോലെ എഴുതണമെങ്കിൽ എന്തു ചെയ്യണം ഇട്ട് ഒരു ലൈൻ ഫസ്റ്റ് ലൈൻ എഴുതിയിട്ട് സെക്കൻഡ് ലൈനിലോട്ട് പോകുമ്പോൾ ഇട്ട് വേണമെങ്കിൽ എഴുതുന്നത് അതുകൊണ്ട് ഇതാണ് പൈത്തൺ കൺസോൾ എന്ന് പറഞ്ഞ സംഭവം ഓക്കെ ഇത് ലോഡ് ആവുന്നുണ്ട് സോ അതാണ് പൈത്തൺ കൺസോളും പൈത്തൺ ഫയലും തമ്മിലുള്ള വ്യത്യാസം സോ നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് അടുത്ത പ്രോഗ്രാമിലേക്ക് നമ്മൾ പോവുകയാണ് ഈ ഇതിനകത്ത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇന്ന് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അതായത് ജസ്റ്റ് ഞാനത് വേഡിൽ ഇത് ചെയ്തിട്ടുണ്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പം കാണിക്കാം സോ ഓക്കേ കേസ് ഭയങ്കര ആണ് റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് എ നമ്പർ ആഡ് ഹൺഡ്രഡ് ടു ഇറ്റ് ദെൻ സബ്ട്രാക്ട് ടെൻ ഫ്രം ഇറ്റ് ദെൻ മൾട്ടിപ്ലൈ സിക്സ്റ്റീൻ ടു ഇറ്റ് ഓക്കെ അപ്പം നമ്മൾ ജസ്റ്റ് ആ സ്റ്റെപ്പുകൾ അങ്ങോട്ട് എഴുതും താഴോട്ട് താഴോട്ട് ജസ്റ്റ് ആ സ്റ്റെപ്സ് ഒന്ന് എഴുതുവാണ് ഓക്കെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ റീഡ് എ നമ്പർ ഓക്കെ നമുക്ക് നമ്പർ റീഡ് ചെയ്യണം നമ്പർ എങ്ങനെ റീഡ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം എങ്ങനെയാണ് ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്പർ റീഡ് ചെയ്യുന്നത് അതായത് എൻ ഇസ് ഇക്വൾ ടു ഇൻപുട്ട് അതെങ്ങനെയാണ് നമ്പർ എങ്ങനെ റീഡ് ചെയ്യുന്നത് നോക്കിക്കേ എൻ ഇസ് ഈക്വൾ ടു എന്നിട്ട് ആ ഒരു സാധനത്തിന് ഞാൻ വേറൊരു ഇതിലോട്ട് സ്റ്റോർ ചെയ്യുവാണ് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുവാണ് ഇൻഡ് ഇൻപുട്ട് ഓഫ് ഇത്രേ ഉള്ളൂ നമ്പർ റീഡ് ചെയ്യാനുള്ള ഫോർമുല നെക്സ്റ്റ് വൺ ഇതിനകത്ത് ഹൺഡ്രഡ് ആഡ് ചെയ്യണം ഓക്കെ ഹൺഡ്രഡ് എങ്ങനെ ആഡ് ചെയ്യുന്ന ചോദിച്ചുകഴിഞ്ഞാ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഫസ്റ്റ് വൺ റീഡ് എ നമ്പർ അതിനകത്താണ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മളിപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തെന്ന് പറയുകയാണെ ഹൺഡ്രഡ് ഒരു നമ്പർ റീഡ് ചെയ്തു അതിനെ എന്നിലോട്ട് കൊണ്ടിട്ടു ഇനി നമുക്ക് ഈ എൻ ആണ് ആ ഒരു നമ്പർ മനസ്സിലായോ ആ എൻ ആണ് ആ നമ്പർ എന്നിന് ആകത്തിട്ട് നമുക്ക് എന്തോ വേണേലും പണി ചെയ്യാം ആദ്യം പറയുന്നു ഹൺഡ്രഡ് എന്നോട്ട് ഇടണം അപ്പൊ എൻ ഇസ് ഈക്വൾ ടു എണ്ണിൻ്റെ കൂടെ ഹൺഡ്രഡ് കൂടെ ആഡ് ചെയ്യുന്നു ഇതിൻ്റെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ എന്നിൻ്റെ കൂടെ ഹൺഡ്രഡ് കൂടെ ആഡ് ചെയ്ത് ടെൻസ് സ്റ്റോർ ചെയ്യുക ആദ്യത്തെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ ആദ്യം യൂസറിൽ നിന്ന് യൂസർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഔട്ട് പുട്ട് ടെർമിനലിൽ നിന്ന് ഒരു ഇൻപുട്ട് റീഡ് ചെയ്യണം അതിനാണ് ഇൻഡ് ഓഫ് ഇൻപുട്ട് അതിനെ റീഡ് ചെയ്തിട്ട് അതിനെ ആക്കണം അതാണ് ഇൻഡ് ഓഫ് എന്നിട്ട് അതിനെ എന്നിലോട്ട് സ്റ്റോർ ചെയ്തു അതിനെ ഞാൻ ഹൺഡ്രഡ് എൻഡിലോട്ട് ആഡ് ചെയ്തിട്ട് വീണ്ടും അത് എൻ്റെ സ്റ്റോർ ചെയ്തു അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എക്സിക്യൂഷൻ നോക്കണേ ഇങ്ങനെയാണ് പോകുന്നത് ആദ്യം ആർ എച്ച് എസ് കാൽക്കുലേറ്റ് ചെയ്യണം അത് എന്ന് എന്നിൽ എൽ എച്ച് എസ് ലോട്ട് സ്റ്റോർ ചെയ്യുന്നു ഇവിടെ എന്നിൻ്റെ കൂടെ ഹൺഡ്രഡ് ആഡ് ചെയ്തു അത് വീണ്ടും എന്നിലോട്ട് സ്റ്റോർ ചെയ്തു അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോറി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സപ്ട്രാക്ട് അതിൻ്റെ ഇടയ്ക്ക് ടെന്ന് സബ്ട്രാക്ട് ചെയ്യണം ഓക്കെ അപ്പം ടെൻ എങ്ങനെ സപ്രാക്ട് ചെയ്യുന്നേ ആദ്യം ഞാൻ എൻ ടെന്ന് സപ്റാക്ട് ചെയ്യുന്നു എന്നിട്ട് അത് എങ്ങോട്ടാണ് കൊണ്ട് സ്റ്റോർ ചെയ്യേണ്ടത് ഈക്വൽ ടു എൻ നമ്മുടെ എണ്ണിലോട്ട് തന്നെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തു ഓക്കെ ഇതിനകത്ത് വ്യത്യാസം കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനിയും ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് പതിനാറാതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ആണ് അപ്പം ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്നിന്റെ കൂടെ സിക്സ്റ്റീൻ മൾട്ടിപ്ലൈ ചെയ്യണം അത് വീണ്ടും എങ്ങോട്ട് തന്നെ സ്റ്റോർ ചെയ്യണം എന്നിലോട്ട് സ്റ്റോർ ചെയ്യണം ഇത്രേ ഉള്ളൂ നമ്മുടെ സ്റ്റെപ്പ് ആദ്യം നമ്മൾ ഇൻപുട്ട് എടുത്തു ആ ഇൻപുട്ടിനെ നമ്മൾ ഇൻപുട്ട് എടുക്കുമ്പോൾ അത് സ്ട്രിങ് ആയിട്ടായിരിക്കും പൈത്തൺ ത്രീയിൽ റീഡ് ചെയ്യുന്നത് ആ സംഭവം എടുത്ത് ഞാൻ ഇൻഡീജർ ആക്കി എന്നെ ടെന്നിൽ കൊണ്ട് സ്റ്റോർ ചെയ്തു അതിനെ വീണ്ടും ഹൺഡ്രഡ് ആ ഹൺഡ്രഡും കൊണ്ട് ആഡ് ചെയ്തു അത് വീണ്ടും എന്നെ കൊണ്ട് സ്റ്റോർ ചെയ്തു ടെൻ മൈനസ് ചെയ്തു അത് വീണ്ടും എന്നെ കൊണ്ട് സ്റ്റോർ ചെയ്തു വീണ്ടും ആ സംഭവത്തിനെ തന്നെ സിക്സ്റ്റീനും കൊണ്ട് എൻഡ് ചെയ്തു അത് വീണ്ടും എന്നെ സ്റ്റോർ ചെയ്തു അപ്പോൾ ഇതൊരു സീക്വൻസിലായിട്ടാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇവിടെ ആദ്യം എൻ്റെ ഒരു വൺ ആണെന്ന് വിചാരിച്ചു അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ വൺ പ്ലസ് ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ആൻഡ് വൺ അതുകൊണ്ട് എന്നെ സ്റ്റോർ ചെയ്യും അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തുമായി വൺ ഹൺഡ്രഡ് ആൻഡ് വണ്ണായി അടുത്ത ഇതിനകത്ത് എന്നിനെ വീണ്ടും ടെൻ വെച്ച് മൈനസ് ചെയ്യുന്നു അപ്പം വൺ ഹൺഡ്രഡ് ആൻഡ് വൺ മൈനസ് ടെൻ അപ്പം എത്രയാവും നയൻറ്റി നയൻറ്റി വൺ ഓക്കെ നയൻറ്റി വൺ കൊണ്ട് വീണ്ടും എന്നെ സ്റ്റോർ ചെയ്തു അതിനെ വീണ്ടും സിക്സ്റ്റീനും കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു അപ്പൊ നയൻറ്റി വൺ ഇൻറ്റു സിക്സ്റ്റീൻ ആ വാല്യൂ ആയിരിക്കും ഫൈനൽ ഔട്ട് പുട്ട് കിട്ടുന്നത് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യേണ്ട ഫോർമാറ്റ് എന്താണെന്നറിയാം എന്താണ് പ്രിന്റ് ഓഫ് വേർഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നു സ്മോൾ പി പ്രിന്റ് ഓഫ് ക്യാപിറ്റൽ സോ ഇത്രേ ഉള്ളൂ ഈ ഒരു പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു നമ്പർ ഇൻപുട്ട് ചെയ്ത് അതിനെ ഇൻഡീസർ ആക്കി കാരണം റീഡ് എ നമ്പർ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം ഇൻപുട്ട് ചെയ്തു എന്നെ ഇൻഡീസർ ആക്കി അതിൻ്റെ കൂടെ ഹൺഡ്രഡ് ആഡ് ചെയ്തു അതിൻ്റെ കൂടെ ടെൻ മൈനസ് ചെയ്തു അതിൻ്റെ കൂടെ സിക്സ്റ്റീൻ മൾട്ടിപ്ലൈ ചെയ്തു അത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു കോപ്പി പേസ്റ്റ് ചെയ്യുന്നുആർ എൽ പ്ലസ് സി നമ്മൾ പൈച്ചാമിനകത്തെ നമുക്ക് രണ്ട് പൈത്തൺ കൺസോളിലും ചെയ്യാം ഇവിടെയും ചെയ്യാം പക്ഷെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇവിടെയാണ് പൈത്തൺ കൺസോളിലാണെങ്കിൽ ഓരോ ലൈനും സെമിക്കോളിനിട്ട് സപ് ഇത് ചെയ്യണം സെപ്പറേറ്റ് ചെയ്യണം ഓക്കെ സോ ഞാൻ ആ സംഭവം ഇവിടെ ഇത് ചെയ്തു ഈ ഇതൊക്കെയെന്ന് പറയുകയാണെങ്കിൽ നമ്മള് ആക്ച്വലി കോഡ് എന്ന് പറയുമ്പോൾ ഇതൊന്നുമില്ല കോഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതായത് ആദ്യം എൻ ഇസ് ഈക്വൽ ടു ഇൻ ഇൻപുട്ട് എൻ ഇസ് ഇക്വൽ ടു എൻ പ്ലസ് ഹൺഡ്രഡ് എൻ ഇസ് ഇക്വൽ ടു എൻ മൈനസ് ടെൻ n n is <laughs> equal to എൻ്റെ സുഖിൻ സിക്സ്റ്റീൻ പ്രിന്റ് ഓഫൻ ബാക്കിയുള്ളതെല്ലാം ഞാൻ കമൻറ്റാക്കി പൈത്തൻ കമൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ലൈൻ വെറുതെ നമ്മൾ എഴുതുന്നു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ റീഡ് എ നമ്പർ ആഡ് ഹൺഡ്രഡ് ടു ഇറ്റ് ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കുക എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത് ഔട്ട്പുട്ടിലൊന്നും ഒന്ന് പ്രിൻറ്റ് ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല ജസ്റ്റ് കോഡിനകത്ത് നമ്മൾ എഴുതുന്ന കുറച്ച് കമൻ്റായിട്ട് എഴുതുവാണ് ബട്ട് അതിനകത്ത് നമുക്ക് അതിന് പ്രത്യേകിച്ച് അർത്ഥം നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രോഗ്രാം റീഡബിലിറ്റി പ്രോഗ്രാം കാണുമ്പോൾ ഇതെന്താണ് പ്രോഗ്രാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇടുന്നത് അപ്പം ഇത് നമ്മൾ ഇവിടെ ഇട്ടു ഇത് റൺ ചെയ്യുന്നു റൺ ചെയ്യാൻ ഇവിടെ ആണ് റൺ ഫയൽ വൺ റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് നേണ്ട താഴെ വരുന്നു താഴെ ഔട്ട്പുട്ട് വരും ഫസ്റ്റ് വൺ ഇൻഡ് ഇൻപുട്ട് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ അവിടെ കേഴ്സർ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് താ എനിക്ക് എന്നിൻ്റെ വാല്യൂ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എന്തു ചെയ്തു ഫൈവ് എൻറ്റർ ചെയ്യുമ്പോൾ അതിനെ ഫൈവിനെ എന്തോ ആക്കും ആദ്യം ഇൻഡീജർ ആക്കും ഇൻറ്റീജർ ആക്കിയിട്ട് ഹൺഡ്രഡ് ആഡ് ചെയ്യും ടെൻ മൈനസ് ചെയ്യും സിക്സ്റ്റീൻ ഇൻറ്റു ഈ എറ്റ് അവസാന ആൻസർ നയൻറ്റി വൺ ഇൻറ്റു സിക്സ്റ്റീൻ നയൻറ്റി വൺ ആയിരുന്നു ഓക്കെ ഫൈവ് ഫൈവ് ഇൻറ്റു ഫൈവ് പ്ലസ് ഹൺഡ്രഡ് എത്രയാണ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് മൈനസ് ടെൻ നയൻറ്റി ഫൈവ് നയൻറ്റി ഫൈവ് ഇൻറ്റു സിക്സ്റ്റീൻ വൺ ഫൈവ് ടു സീറോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ഇങ്ങനെയാണ് നോർമലി ഒരു ഒരു ചെറിയ പ്രോഗ്രാമാണിത് ബാക്കിയുള്ള പ്രോഗ്രാംസ് ഇനിയും പുറകെ വരുന്നതായിരിക്കും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ദ ബെസ്റ്റ്